ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്റെ വണ്ടി ഒന്ന് റിപ്പയർ ആയി. വളരെ സന്തോഷമുണ്ട്. എന്റെ വണ്ടി റിപ്പയർ ആയതില് നിങ്ങൾക്ക് സന്തോഷമോ? എന്താ പറയുന്നത്? ഡോക്ടർമാർക്ക് പേഷ്യൻസ് വന്നാ സന്തോഷം, ലോയറിന് കേസ് വന്നാ സന്തോഷം, മെക്കാനിക്കിന് വണ്ടി റിപ്പയർ ആയാൽ സന്തോഷം. അബ്ദുള്ള കാർ മെക്കാനിക്. താങ്ക് ഗോഡ്. Once on demand, sin, always on demand. For joining, call 9508-0808. ഹലോ, അത് പിന്നെ അല്ല, രാവിലെ തന്നെ തുടങ്ങിയോ? അയ്യോ, അതൊന്നുമല്ല, അത് പുറത്ത് കാണുന്നു. എന്താടാ കാണുന്നേ? അത് ഡാർലിംഗ്. ഓ, ഇതായിരുന്നോ ഇപ്പോഴും? എനിക്കിട്ടേ പണിയുന്നോ? വേറൊന്നുകൂടി കാണുന്നുണ്ട്. വേറെന്താടാ കാണുന്നേ? അതാ ഡാർലിംഗ്. ഇതോ ഇപ്പോഴെങ്കിലും കത്തിയല്ലോ. ഇവിടെ നിന്ന് പോണേന് മുന്നേ ടച്ചിങ് ടച്ചിങ് മാത്രമേ ഉള്ളൂ. പണി നോക്കടാ. ശിവാനി, ശിവാനി, എന്താ പറ്റി? മച്ചാനെ, ആ കാലം തൊട്ടേ ഇതുപോലത്തെ സീനൊക്കെ നടന്നുകൊണ്ടിരിക്കാനടാ. അവൾ ഇതിലൊന്നും ഒരിക്കലും വീടില്ലടാ. വർഷ, നിനക്ക് ഈ വാമിറ്റും സെൻസേഷൻ ഒന്നും വരുന്നില്ലേ? അവളൊന്നും മൂളിക്കോട്ടെ, വരുത്താൻ നമുക്ക് എത്ര നേരം എടുക്കൂട്ടാ മച്ചാനെ. എല്ലാവർക്കും മുന്നിൽ വെച്ച് ഇങ്ങനെ സംസാരിക്കുന്നോടാ? ഇങ്ങനെയൊന്നും സംസാരിച്ചു പോകരുത്, പറഞ്ഞേക്കാം. നിനക്ക് കപ്പാസിറ്റി ഇല്ലെങ്കിൽ രാത്രി എന്തിനാ അത്ര കുടിച്ച്? റോഡിൽ ഇപ്പൊ ഈ സീന്റെ ആവശ്യമുണ്ടോ? കപ്പാസിറ്റിയെ കുറിച്ചൊന്നും നീ സംസാരിക്കരുത്. നമ്മളവിടെ എത്തിട്ട് നിന്നെക്കാളും ഒരു പെഗ് കൂടുതൽ അടിച്ചു കാണിക്കാം. മച്ചാനെ, ഒരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യടാ, വരുമ്പോ ടോയ്ലറ്റ് തന്നെ അവള് കുടിച്ച് കിടക്കട. ഞാൻ കാണിച്ചു തരടാ. പാവം അങ്കിളിന്റെ എഞ്ചിൻ ഹീറ്റ് ആയിക്കൊണ്ടിരിക്കടാ. ജോലി ചെയ്തിട്ടോ അതോ ഇവളെ സിംസ്യൂട്ടിൽ നേരിട്ട് കണ്ടതുണ്ടോ? അത്രയും കണ്ടോണ്ട് തൽക്കാലം ഈ കരിക്ക് മതി. പക്ഷെ സിംസ്യൂട്ടിൽ കണ്ടതുകൊണ്ട് ഇത് മിക്സ് ചെയ്തേ പറ്റൂ. സൂപ്പർ. സേഫ്റ്റിക്ക് ഒരു അരഡസൻ വാങ്ങിച്ചു വെച്ചേക്കൂ. ട്രിപ്പിൽ ഒരു പക്ഷെ റേഡിയേറ്റർ ചൂടായി കഴിഞ്ഞാൽ ആവശ്യം വന്നേക്കും. അതെല്ലാം വിട്ടേക്ക്, നമ്മളിപ്പോ ഹോട്ടലേ മൂടില്ല. എന്തിനാ വെറുതെ വഴക്കിടുന്നത്? എടാ മച്ചു, നീ തൊട്ടതിന് ശേഷം അവൻ തൊട്ട് വിട്ടേക്കടാ. അവൻ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്, ഇവള് ഷോർട്സ് ഇട്ടിട്ടുണ്ട്. സ്കിന് സ്കിന് ടച്ച് ആയിട്ടില്ലല്ലോ മച്ചാനെ. എന്റെ കരണ്ട കുട്ടി. ശരി, അതൊക്കെ വിട്. ഈ മൂടിൽ നമ്മള് ട്രിപ്പ് പോണോ? അച്ചു, നീ ഒന്ന് തൊട്ടേക്ക്, എല്ലാം ശരിയായിക്കോളും. സീരിയസ്ലി, ഞാൻ പെണ്ണാണോ? മച്ചാനെ, ചെടിക്ക് വെള്ളമൊഴിച്ച് അത് വേലി കെട്ടി സംരക്ഷിക്കുന്നത് ഞാന്. അതില് പൂണ്ടാവുമ്പോ നീ പറിക്കാൻ വന്നാൽ ശരിയാവും. അയാള് പറയുന്നത് ശരിയല്ലേ, ലവേഴ്സിന്റെ ഇടയ്ക്ക് നിങ്ങൾ പോവരുത്. എടോ, ആരെ നോക്കിയതാ ലവേഴ്സ് എന്ന് പറഞ്ഞത്? വെട്ടുകത്തി എടുത്ത് ഇളനീര് വെട്ടുന്നപോലെ വെട്ടികളെ ഞാൻ. തനിക്കറിയില്ലേ എണ്ണയും വെള്ളവും ഒരിക്കലും ഒരുമിക്കില്ല. എടാ മച്ചു, വെറും വെള്ളമാണ് നീ എന്ന് എനിക്കറിയാം, അപ്പൊ ഫോണോ? ഏട്ടനാണല്ലോ. ഏട്ടാ പറയൂ. ഏട്ടാ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, പെട്ടെന്ന് തന്നെ പുറപ്പെട്ട് ഇങ്ങോട്ട് വാ.
ഓകേടാ ഇപ്പൊ തന്നെ വന്നേക്കാ. എന്താടാ കാര്യം? എടാ മച്ചു, ഫോണ് വന്നിട്ടുണ്ട്, എനിക്ക് ഇപ്പൊ തന്നെ പോണം. നീ ഇപ്പൊ നല്ല വീലായി നിക്കുക, അതുകൊണ്ട് ഇപ്പൊ പോണ്ട, നാളെ കാലത്ത് പോ. അങ്ങനെ പറഞ്ഞാ പറ്റില്ല മച്ചു, എനിക്ക് ഇപ്പൊ തന്നെ പോണം. ഇപ്പൊ വണ്ടി ഓടിക്കേണ്ട ഒരു അവസ്ഥയിലല്ലടാ ആരും. പറയുന്ന കേക്കടാ, നാളെ പോവാന്ന് പറഞ്ഞില്ലേ? എടാ ആരാടാ പറഞ്ഞത്? ഞാൻ എപ്പോഴും സ്റ്റേഡിയായിരിക്കും മച്ചാനെ. നീ വേടാ, ഞാൻ വേടാ മച്ചു. എടാ നിനക്കൊന്നും തലയ്ക്ക് സുഖമില്ല. ഹൈവേയിൽ വണ്ടികളുടെ ഹൈബീം ലൈറ്റ് മുഖത്തടിച്ച കണ്ണു കാണില്ല. ഹൂ കെയർസ്? ആ ലൈറ്റ് ഞാൻ എന്റെ മുഖത്ത് തട്ടി അത് പൊട്ടു പോവാടാ. മച്ചാനെ ഞാനും വരുന്നടാ. എനിക്ക് വേണ്ടി ഇവിടെ ആരാടാ ഉള്ളത്? ഡാ ഹീറോ, നീ പെമ്പിള്ളേരെ വിളിച്ചോണ്ട് നാളെ വന്നാ മതി. അപ്പൊ ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങളുടെ തലയിൽ കേറില്ല അല്ലേ? പറയാനും ചീത്ത പറയാനും ചെറുപ്പം തൊട്ടേ എനിക്ക് ആരുമില്ല. ഇതും ശീലമായി പോയടാ. ആരും പറഞ്ഞു അനുസരിക്കാതെ ജീവിച്ചോണടാ ഞാൻ. ഇപ്പൊ ഞാൻ എന്തിനാടാ കേക്കേണ്ടത്? എടാ വാടാ, നമുക്ക് പോവാം. എന്താ മച്ചാനെ, നിന്നെ വിട്ടു പോവാൻ എനിക്ക് മനസ്സില്ലടാ. എന്തൊരു സ്നേഹമാ, പോയിട്ട് പോവാ കേട്ടോ മച്ചാനെ. എന്താ മച്ചാനെ, നിന്നെ ഇവിടെ വിട്ടിട്ട് പോവാൻ എനിക്ക് മനസ്സില്ലടാ. അയ്യോ, എന്റെ കൂട്ടുകാരൻ എന്നോട് എന്തുമാത്രം സ്നേഹം. അമ്മ, പോയിട്ട് പോടാ മച്ചാനെ, ചൊല്ലു ചൊല്ലു ചൊല്ലു. എടാ മച്ചു, ഇനി എന്താടാ? നിന്നെ വിട്ടു പോവാൻ എനിക്ക് മനസ്സില്ലടാ. ഹോളിഡേ കഴിഞ്ഞ എല്ലാവരും തിരിച്ചു വന്നിരിക്കുന്നു. ഇതുവരെ എല്ലാ കാര്യങ്ങളും നന്നായിട്ടാ പോയത്. എന്നാൽ തിരിച്ചു വന്ന ശേഷം അജയങ്കളിനെ എന്താ സംഭവിച്ചെന്ന് അറിയുമോ? മിന്നിച്ചളിയാ, ഇനി അങ്ങോട്ട് അടിച്ച് തകർക്കാൻ പോവാ. എടാ ഇതേ മൂഡിലൊരു ലോങ് ഡ്രൈവ് വേണം, എടുക്കടാ വണ്ടി. സംഗീതമേ അമരസലാപമേ മച്ചു, ഞാൻ പിറ്റാടാ. ഗുഡ് നൈറ്റ്. നിക്ക് എഴുന്നേൽക്കട കൂട്ടാ. നീയും ഫ്ലാറ്റായ ഒരുത്തനും എന്റെ കൂടെ വരണ്ട. എടേ നിങ്ങൾ വരുന്നോടി? വരുന്നില്ലടാ. എല്ലാം ജീൻസ് ഇട്ട മുതുകീളാ. പ്രേതങ്ങളൊക്കെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുന്ന സമയത്ത് വിളിച്ച ആര് വരാനാടാ? ആർക്ക് മൂടില്ലാത്ത സമയത്ത് ഇവന് ഒടുക്കത്തെ മൂടായിരിക്കും. നീ ഒന്ന് പോടാ. ഓപ്പൺ പ്ലേസ്, മൂൺ ലൈറ്റ്, തണുത്ത കാറ്റ്. ഹൗ റൊമാൻറ്റിക്. ഹേയ് സാൻഡേ, നീ എന്റെ കൂടെ വരുന്നോടി. ഇതിനേക്കാളൊക്കെ ഉറങ്ങുന്നതാണ് ഏറ്റവും. എന്റെ ഗേൾഫ്രണ്ട് എന്റെ കൂടെ വരുന്നില്ല, വരില്ലെങ്കിൽ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോവും. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്റെ വണ്ടി ഒന്ന് റിപ്പയർ ആയി. വളരെ സന്തോഷമുണ്ട്. എന്റെ വണ്ടി റിപ്പയർ ആയതില് നിങ്ങൾക്ക് സന്തോഷോ? എന്താ പറയുന്നത്? ഡോക്ടർമാർക്ക് പേഷ്യൻസ് വന്നാ സന്തോഷം, ലോയറിന് കേസ് വന്നാ സന്തോഷം, മെക്കാനിക്കിന് വണ്ടി റിപ്പയർ ആയാൽ സന്തോഷം. അബ്ദുള്ള കാർ മെക്കാനിക്. താങ്ക് ഗോഡ്, എന്റെ സമയം നല്ലതാട്ടാ. മെക്കാനിക്കിന്റെ വീടിന് മുമ്പ് വെച്ച് വണ്ടി റിപ്പയർ ആയി. ദേവി ഇതൊന്ന് ശരിയാക്കി തരണം ചേട്ടാ. എന്താന്ന് ഇപ്പോഴോ? എനിക്കിപ്പോ ഡിക്കി മുമ്പിലായിട്ടും ബോണറ്റ് പുറകിലായിട്ടേ കാണൂ. എന്താണെങ്കിലും ശരി, നമുക്ക് കാലത്ത് ശരിയാക്കാം. ഇപ്പോഴെനിക്ക് പറ്റാത്തതുണ്ടോ? അത് ശരി, നേരം വിളിക്കുന്നവരെ ഞാൻ ഇവിടെ നിൽക്കും. ഒരു പായ് വിരിച്ചേരാം. നേരം വിളിക്കുന്നോടെ വരെ ജയ് നിത്യാനന്ദ പറഞ്ഞോണ്ടിരിക്കേ. ഈ ഒരു അവസ്ഥയില് കളിയാക്കരുത് ചേട്ടാ. സോറി.
അടുത്ത് തന്നൊരു വീടുണ്ട്, ഭക്ഷണവും തരും അവര്. നേരം വിളിക്കുന്നവരെ നീ അവിടെ പോയി നിന്നു. ചേട്ടാ, ഒരു പരിചയമില്ലാത്ത വീട്ടിൽ എങ്ങനെയാ കയറി പോവാ? ഈ ഏരിയയിൽ ആർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവരൊക്കെ ആദ്യം പോകുന്നത് ആ വീട്ടിലേക്കായിരിക്കും. അതൊക്കെയാണ് അവരുടെ ദിവസ വരുമാനവും. ഓ, അത് ശരി. അങ്ങനെയാണെങ്കിൽ ഞാൻ പോവാം. കാലത്ത് നേരത്തെ എണീറ്റ് എന്റെ കാറൊന്ന് ശരിയാക്കി തരാം ചേട്ടാ, പ്ലീസ്. ശരി ശരി, കാലത്ത് വരുവാണെങ്കിൽ ചെയ്തു തരാം. ചേട്ടൻ എന്തൊക്കെ പറയുന്നു? ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായില്ലേ? കാലത്ത് നീ എഴുന്നേക്കോ ഇല്ലയോ, അതുകൊണ്ട് പറഞ്ഞതാ ഞാൻ. ഹേയ്, അങ്ങനെയൊന്നും ഉണ്ടല്ലേ, ഞാൻ നേരത്തെ എണീക്കും. വണ്ടി ശരിയാക്കണം. ബെസ്റ്റ് ഓഫ് ലക്ക്. എന്റെ പേര് അജയ് എന്നാ. കാറൊന്ന് റിപ്പയർ ആയി, ഞാൻ അതുകൊണ്ട്. സാരമില്ല, അകത്തേക്ക് വരൂ. ഇതാണ് എന്റെ മുത്തശ്ശി രുക്മിണി. നമസ്കാരം അമ്മേ. നമസ്കാരം മോനെ. ഞങ്ങളുടെ വീട്ടിലേക്ക് അത്ര പെട്ടെന്നൊന്നും ആരും വരില്ല. ഇന്നാണ് ഇതുപോലൊരു മുഖം എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഇതുപോലൊരു സ്ഥലത്ത് ഇത്രയും വലിയ വീടുണ്ടാവുമെന്ന് ഞാൻ ചിന്തിച്ചു പോലും നോക്കിയിട്ടില്ല. ശരിക്കും പറഞ്ഞ ഒരു വലിയ കൊട്ടാരം പോലെയുണ്ട്. ഒരുപാട് പഴയതാ. ഞങ്ങളുടെ മുതലാളി ദാനമായിട്ട് തന്നതാ. ഇവള് എന്റെ പേരക്കുട്ടി വന്ദന. ഇവിടെ ഞങ്ങള് രണ്ടുപേരും മാത്രമേ ഉള്ളൂ. വാമോനെ, വന്ന് ഭക്ഷണം കഴിക്കേ. അമ്മേ, അതൊന്നും വേണ്ട. എന്തിനാ ബുദ്ധിമുട്ടുന്നെ? അതിന് നിനക്ക് വേണ്ടി ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഉള്ളത് നമുക്ക് ഒന്നിച്ച് കഴിക്കാം. വാമോനെ, വന്ന് ഭക്ഷണം കഴിക്കേ. മോളെ വന്ദനെ, ഇവന് ഭക്ഷണം എടുത്തു കൊടുക്ക. ശരി മുത്തശ്ശി. ചെല്ലുമോനെ, പോയി കഴിക്ക. എന്താ മോനെ, എന്തു പറ്റി? ഒന്നുമില്ല അമ്മേ, ഒന്നുമില്ല. സത്യം പറയാലോ, ഇത്രയും ടേസ്റ്റ് ഉള്ള ആഹാരം ഞാൻ കഴിച്ചിട്ടേ ഇല്ല. കഴിക്കുന്ന ഭക്ഷണം ആർക്കെവിടെയാണോ വിധിച്ചിട്ടുള്ളതെന്ന് ആർക്കും അറിയില്ല. അത് സത്യമാ. നിങ്ങളാരോ ഞാനാരോ, എന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ ഒന്നും ഞാൻ കഴിച്ചില്ലേ. സോറി അമ്മേ, ആവശ്യമില്ലാതെ നിങ്ങളുടെ ഉറക്കം ഞാൻ നഷ്ടപ്പെടുത്തി. രാത്രികളിൽ ഞാൻ ഉറങ്ങിയിട്ട് പല വർഷങ്ങളായി. എന്ന് വെച്ചാ? ഈ വീട്ടിലുള്ളത് ഞങ്ങൾ രണ്ടു പേരല്ലേ, ഉറങ്ങുന്ന ജോലി മാത്രമേ ഉള്ളൂ. വരൂ, മുകളിൽ റൂം തുറന്നതാ. വരൂ, അകത്തേക്ക് വരൂ. സമാധാനമായി വിശ്രമിക്കൂ, ഞാൻ രാവിലെ വരാം. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല, വളരെ നന്ദിയുണ്ട്. കിടന്നോളൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.